തിരുവനന്തപുരത്തിന് പിന്നാലെ തൃശൂർ കോർപ്പറേഷനിലും അനധികൃത നിയമന വിവാദം. കോൺഗ്രസ് കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. നഗരസഭാ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ച സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലാൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാർട്ടിക്കാരെ തിരികെ കയറ്റി നിയമന പട്ടികയുണ്ടാക്കിയെന്നാരോപിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധം നടത്തിയത്. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിൽ 200 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടത്തുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. അരമണിക്കൂറിലേറെ സംഘർഷം നീണ്ടതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 15 മുതൽ 20 വർഷത്തെ പ്രവർത്തന പരിചയമുള്ളവർ തൃശൂർ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ സ്ഥിരപ്പെടുത്തുവാൻ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് 2021 ജൂലൈയിൽ നിയമിച്ച താൽക്കാലികക്കാരെ കോർപ്പറേഷൻ സ്ഥിരപ്പെടുത്തുവാൻ തീരുമാനിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം.